നമസ്കാരം. ശ്രീധറിന് പിന്നാലെ ബി ജെ പിക്കിപ്പോ വലിയ പ്രതിസന്ധിയുടെ കാലമാണ്. ഒരു തെരയടിച്ചപ്പോൾ വന്ന് കയറിയ മൂന്നാല് വമ്പൻ സ്രാവുകളുണ്ട്. ഈ വമ്പൻ സ്രാവുകളെല്ലാം അസംതൃപ്തി കൊണ്ട് ബി ജെ പി കൂടാരങ്ങളിൽ നിന്ന് പടിപടിയായി പുറത്തേക്ക് ഒഴുകാൻ പോവുകയാണ്. ശ്രീധരൻ ഒരു സാമ്പിൾ വെടി പൊട്ടിച്ചിട്ടുണ്ട്. ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് തന്നെയാണ്. പിന്നാലെ വരുന്നുണ്ട് പ്രധാന വെടിക്കെട്ട്. അതായത് കൊട്ടിഘോഷിച്ച് ബി ജെ പിയിലേക്ക് കൊണ്ടുവന്ന ജേക്കബ് തോമസ് ആയിക്കോട്ടെ, സെൻകുമാർ ആയിക്കോട്ടെ, മറ്റ് പ്രമുഖരായിട്ടുള്ള കോൺഗ്രസിൽ നിന്ന് ചാടിച്ചു കൊണ്ടുവന്ന നേതാക്കന്മാർ പോലും കടുത്ത അസംതൃപ്തിയിലാണ്. അതായത് ബി ജെ പി നേതൃത്വം ഇപ്പോൾ അഴിമതി ആരോപണത്തിലും പരസ്പരം കലഹത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുതുകാൽ വെപ്പും പാറവെപ്പും അങ്ങനെ തുടങ്ങി. ഇവർക്ക് രാഷ്ട്രീയത്തിലല്ല താല്പര്യം, ഇവർക്ക് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനുള്ള താല്പര്യമാണ് കൂടുതലെന്ന് ഈ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ബ്യൂറോക്രാറ്റ്സ് മേഖലയിൽ നിന്ന് വന്നവർക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ജേക്കബ് തോമസും സെൻകുമാറും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്താൻ സാധ്യതയുണ്ട് എന്ന സൂചനകൾ പുറത്തു വരികയാണ്. ജേക്കബ് തോമസ് ഇരിങ്ങാലക്കുടയിൽ പരാജയപ്പെട്ടതിന് ശേഷം തന്നെ വളരെയധികം അസംതൃപ്തനാണ്. അതായത് അദ്ദേഹത്തിന് കൊടുത്ത മോഹന വാഗ്ദാനങ്ങൾ ചില്ലറയൊന്നുമല്ല. ഇവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു ബോർഡ് കോർപ്പറേഷനിലെങ്കിലും തങ്ങളെ നിയമിക്കുമെന്നൊരു പ്രതീക്ഷ ഇവർക്കുണ്ട്. പക്ഷേ പാർട്ടിയുടെ പുനഃസംഘടന വന്നപ്പോൾ പോലും അർഹമായ പ്രാതിനിധ്യം ഇവർക്കൊന്നും കൊടുത്തിട്ടുമില്ല. ഇവരെയൊക്കെ റബ്ബർ സ്റ്റാമ്പാക്കി മാറ്റിയൊരവസ്ഥയാണ്. സമൂഹത്തിൽ വലിയ പേരുണ്ടായിരുന്ന സന്ദർഭത്തിലാണ് ബി ജെ പിയിലേക്ക് വന്ന് ചേർന്നത്. അഴിമതി വിരുദ്ധ മുഖമായിട്ട് എത്തിയതാണ് ജേക്കബ് തോമസ്. ഡി ജി പി ആയിട്ട് റിട്ടയർ ചെയ്തതിന് ശേഷം സർക്കാരിനെതിരെ, പിണറായി വിജയനെതിരെ ശക്തമായി നിയമ പോരാട്ടം നടത്തി തിരിച്ച് ഡി ജി പി സ്ഥാനം നേടിയെടുത്ത ആ ഹൈപ്പിലാണ് ടി പി സെൻകുമാർ ബി ജെ പിയിലേക്ക് വരുന്നത്. ഈ ശ്രീധരനായിക്കോട്ടെ മെട്രോ മാൻ എന്ന രീതിയിൽ പേരെടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് കാലം ബി ജെ പിയോടൊപ്പം ചേർന്ന് ഒരു ജനപ്രതിനിധി ആകാമെന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു. ഈ മൂന്ന് സ്വപ്നങ്ങളും നിർഭാഗ്യവശാൽ വീണുടഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ ഗതി കിട്ടാതെ അലയുന്ന ടീംസായിട്ട് മാറിയിരിക്കുകയാണ്. എന്താണ് അവർക്ക് ബി ജെ പിയിൽ ജോലി എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഇവരിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അതും അറിയില്ല. നേരത്തെ പത്രക്കാരെങ്കിലും വല്ലപ്പോഴൊക്കെ ചെന്ന് കണ്ട് ഒരു അഭിപ്രായമെങ്കിലും ചോദിക്കുകയായിരുന്നു. ഇപ്പോൾ അതുമില്ല. ടോട്ടലി അവർ സർവീസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഇവരുടെ കരിയർ പരിപൂർണമായി അന്ധകാരത്തിലേക്ക് ചെന്ന് പതിക്കുന്ന അവസ്ഥയിൽ എത്തിപ്പെട്ടു എന്നുള്ള വസ്തുത ഇവർ തന്നെയാണ് അറിഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ആവേശത്തിന്റെ പുറത്തെടുത്ത് തീരുമാനമായിപ്പോയി ബി ജെ പിയിൽ ചേരുക, ബി ജെ പിയുടെ ഭാഗമായി മത്സരിക്കുക എന്ന തോന്നൽ ഇവരുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞതായി ഇവരോട് ചേർന്ന് നിൽക്കുന്നവർ തന്നെയാണ് പറയുന്നത്. ശ്രീധരൻ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ വെടി പൊട്ടിച്ചു. അതായത് ഇനി എനിക്ക് തുടരാൻ കഴിയില്ല, സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കണ്ടാൽ ജനങ്ങളുടെ മറുപടി കണ്ടിട്ട് താങ്ങാനാകാതെയാണ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നത്. ഇനി തനിക്ക് ഒന്നും ചെയ്യാനില്ല, താൻ ഇത്രയും കാലം ചെയ്തു തന്നെ ഈ നാടിന് വേണ്ടി കൂടുതലാണ്, രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിന്ന് ചെയ്യാനില്ല, ട്രസ്റ്റിൻ്റെ പേരിൽ നിന്ന് ചെയ്യാമെന്നുള്ള ഒരു മുൻകൂർ ജാമ്യമെടുത്ത് അദ്ദേഹം മുൻപേ നടന്നു പോകുമ്പോൾ പിന്നാലെ വീണ്ടും വരുന്നുണ്ട് ബി ജെ പിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിൻ്റെ ഒഴുക്കൊക്കെ ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ തന്നെ കാണാൻ പറ്റും. എന്തിനാണ് ബി ജെ പി നേതാക്കന്മാർ ഈ പാവപ്പെട്ടവരോട് ഈ കൊല ചതി ചെയ്തത്? ഒരുപക്ഷെ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുമ്പോൾ പോലും ധിക്കാരം മുഖമുദ്രയാക്കിയ ഉദ്യോഗസ്ഥരാണ് ബി ജെ പിയിൽ വന്നു ചേർന്നവർ. തൻ പ്രമാണിത്വം ഇതായിരുന്നു സെൻകുമാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജേക്കബ് തോമസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇ ശ്രീധരൻ ആയിക്കോട്ടെ, ഇവരുടെ എല്ലാം മുഖമുദ്ര. ഇവർ കരുതിയിരുന്നു ഈ ഒരു രീതി അത് പൊതുവെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ്. നാല് മീഡിയകൾ ഇത് വാർത്ത കൊടുക്കുമ്പോൾ ഇതാണ് കേരളത്തിലെ പൊതു മനസ്സെന്നൊക്കെ ഇവർ കരുതിയിരുന്നു. പക്ഷേ ഇവരെയെല്ലാം കൃത്യമായി ഗവേഷണം നടത്തി പഠിച്ചു വച്ചിരുന്നവരാണ് കേരളത്തിലെ ജനങ്ങളെന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ തന്നെ അവർക്ക് ബോധ്യപ്പെട്ടു. ഒരുപക്ഷെ അവർ ന്യൂട്രൽ മൈൻഡിൽ ഒന്നിനോടും ചേരാതെ മാറി നടന്നിരുന്നെങ്കിൽ പോലും കിട്ടുമായിരുന്ന ഒരു സ്വീകാര്യത ഇപ്പോൾ ഇല്ല. പൂർണ്ണമായിട്ട് അവർ ഈ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പോലും പുറന്തള്ളപ്പെട്ടു. അതിന് കാരണക്കാരായി മാറിയത് ബി ജെ പി ബാന്ധവമാണെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പടിയിറക്കത്തിന് തയ്യാറായിരിക്കുന്നത്. എന്തായാലും ഏറ്റവും വൈകി വന്ന ഈ തിരിച്ചറിവിൽ ആ സന്ദർഭത്തെ ഓർക്കാൻ കഴിയുന്നത് കിലുക്ക സിനിമയിൽ ഇന്നസെന്റ്
ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ രീതിയിൽ പോയിട്ട് ഒടുവിൽ തിലകന്റെ മുന്നിൽ വന്ന് എനിക്ക് വയറു വിശക്കണേ എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ നേതാക്കന്മാരുടെ ഇപ്പോഴത്തെ ഒരു ഗതികേട്. അതുകൊണ്ട് ഇപ്പോ കേരളത്തിലെ ജനങ്ങളുടെയോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ മുന്നിൽ വന്ന് നിന്നിട്ട് വിശക്കുന്നു വിശക്കുന്നു ഞങ്ങളെ അങ്ങോട്ടേക്ക് എടുക്കൂ അല്ലെങ്കിൽ ഭക്ഷണം തരൂ എന്നുള്ള അവസ്ഥയിലേക്ക് ഇവർ ചെന്ന് പതിച്ചിരിക്കുകയാണ്. എന്തായാലും സ്വമേധയാ വരുത്തിവെച്ച ഈ വലിയ വില കേന്ദ്ര സർക്കാരൊക്കെ അധികാരത്തിൽ ഇരിക്കുന്നു. ഇതിലേക്ക് ചെന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള കുറച്ചു കാലം കൂടി അധികാര കേന്ദ്രങ്ങളുടെ ഭാഗമായി ആ സുഖലോലുപതയിൽ മുന്നോട്ട് പോകാമെന്ന് ധരിച്ചവർ അപ്പാടെ മൂക്കും കുത്തി വീണിട്ടുണ്ട്. ഇനിയുള്ള കാലം നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയായി മാറുന്നതോടുകൂടി ഈ പറയുന്ന അബദ്ധത്തിൽ നിന്ന് എങ്ങനെയും മോചിതരായി വീണുപോയ ഈ ചാണാക്കുഴിയിൽ നിന്ന് എങ്ങനെയും ഉടനടി മുകളിൽ കയറി ഒന്ന് കുളിച്ച് ഫ്രഷായി പുതുമോടിയിൽ വന്നതിന് ശേഷം ഞാനിപ്പോൾ പഴയ ഞാനല്ല പുതിയ ഞാനാണെന്ന് വരുത്തി ജനങ്ങൾക്കിടയിലേക്ക് മടങ്ങി വരാനുള്ള ഒരു ഉൾട്ടാ ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.